വെൽക്കം ടു റെയ്നാവിസ് കിച്ചൺ. ഞാനിവിടെ കാണിക്കുന്നത് സ്പെഷ്യൽ മല്ലിപ്പൊടിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 1 കിലോ മല്ലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കറിവേപ്പില, 1 കപ്പ് മല്ലിയില, 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത്, 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 1/2 കപ്പ് ചെറിയ ജീരകം, 1/2 കപ്പ് വലിയ ജീരകം, 1/2 കപ്പ് ഉലുവ, 1/2 കപ്പ് ഏലക്കായ, 3 പട്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനിയൊരു അടുപ്പിൽ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് മല്ലി, കറിവേപ്പില, മല്ലിയില, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ പാകത്തിനേ പാടുള്ളൂ, തീ ഓവറാവാൻ പാടില്ല. ഇത് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ഇങ്ങനെ നമ്മൾ വറുത്തെടുത്ത ഈ മല്ലി പൊടിച്ച പൊടി, മല്ലിപ്പൊടി നമ്മൾ കറികളിലെല്ലാം ഓരോന്നുള്ളു ചേർക്കുകയാണ്. മീൻ കറിയിൽ 1 നുള്ള് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക്. മീൻ ഫ്രൈ ചെയ്യുന്നതിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, ഇതിലെല്ലാം ഈ മല്ലിപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 കിലോ മല്ലിയുടെ അളവാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ മല്ലിയാണ് എടുക്കുന്നത് എങ്കിൽ ഈ ജീരകവും ഏലക്കായും പട്ടയും ഇതെല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതി, ഇതിൻ്റെ കാൽഭാഗം തന്നെ എടുത്താൽ മതി. ഇത് 2 കിലോക്കുള്ള അളവ് വെച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിത് ഫ്ലോർ മില്ലിൽ കൊടുത്താണ് പൊടിപ്പിക്കുന്നത്. അല്ല, ചെറിയ അളവാണെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്താലും മതി. നല്ല മല്ലിപ്പൊടി റെഡിയായിട്ടുണ്ട്. താങ്ക് യു.